നമസ്കാരം. മുസ്ലിം ലീഗ് ഇപ്പോൾ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ചേരുന്നു, മറ്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്തായാലും യു ഡി എഫിൽ തന്നെ ഉണ്ടാകും ലീഗ് തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ലീഗിന്റെ ഈ നടപടിക്ക് യു ഡി എഫും കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ അനുകൂലമാണെങ്കിൽ ആർക്കുമൊന്നും ചെയ്യാനില്ല, ലീഗ് ആരുമായി വേണമെങ്കിലും കൂട്ടിക്കൂടിക്കോട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വാർത്ത കാണാനിടയായത്. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു ബി ജെ പിയുമായി ലീഗ് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞതായി കേട്ടു. നമുക്ക് വ്യക്തമായി അറിയില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. എന്തായാലും ലീഗിൽ ഒരു ഒതുക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ലീഗിലും ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ ഗ്രൂപ്പുകളുണ്ട്, ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ലെന്നേ അവർ പറയും. അപ്പോൾ ലീഗിൽ ഗ്രൂപ്പുകൾ പലതരത്തിലുണ്ട്, അതിൽ ചില ആളുകളെ ഒതുക്കാനുള്ള ശ്രമം കുറെ കാലമായി നടന്നു വരുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഏതാണ് എന്നതിന്റെ വിശദാംശങ്ങൾ വെറുതെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്, നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം എം എൽ എയുമായ എം സി ഖമറുദ്ദീൻ ഈയിടെ ചില കേസുകളിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ കുറ്റാരോപിതനായിരുന്നു. അപ്പോൾ എം സി ഖമറുദ്ദീന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമാണ് ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ ലീഗിലെ തന്നെ ഒരു വിഭാഗമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖമറുദ്ദീൻ മത്സരിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നറിയുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് ഉയർത്തിക്കൊണ്ടുവരുന്നു. എം സി ഖമറുദ്ദീനോട് അടുപ്പമുള്ളവർ തന്നെയാണ് ഇത് പറയുന്നത്. പലതരത്തിൽ എം സി ഖമറുദ്ദീനെ ഒതുക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗം ലീഗിൽ നടന്നു വരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ ലീഗിൽ നടക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ലീഗിൽ ഏറ്റവും കൂടുതൽ അധികാര വടംവലി നടക്കുന്ന ജില്ലകളിലൊന്നാണ് കാസർഗോഡ് ജില്ല. ഇവിടെ മൂന്ന് ഗ്രൂപ്പുകളാണ് ലീഗിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കിയുള്ള അധികാര തർക്കം, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള അധികാര തർക്കവുമൊക്കെ ലീഗിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് വിവാദം, ഈ എം സി ഖമറുദ്ദീനെതിരെ അത് കേസ് നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇതിൽ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന ഒരു ആരോപണം കൂടി എം സി ഖമറുദ്ദീനുമായി അടുപ്പമുള്ള ചില ലീഗ് നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. കോടതി മുഖേന എടുക്കേണ്ട കേസ് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് എടുത്തത്. ജ്വല്ലറി ഇടപാടുകളുമായി ലീഗിന് ബന്ധമില്ല, കേസ് നിയമപരമായി നേരിടുമെന്നും എം സി ഖമറുദ്ദീൻ തന്നെയാണ് പറയുന്നത്. അതുപോലെ ഈ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ചില ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ചെറുവത്തൂരിൽ പ്രവർത്തിച്ചിരുന്ന ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ച അബ്ദുൽ ഷുക്കൂർ, അതുപോലെ ടി പി സുഹ്ര, വലിയബ്രഹ്മ സ്വദേശി ആരിഫ എന്നിവരുടെ പരാതിയിലാണ് ജ്വല്ലറി ചെയർമാൻ എം സി ഖമറുദ്ദീൻ എം എൽ എക്കും എം ഡിക്കും സമസ്ത നേതാവുമായ ടി കെ പൂക്കോയ തങ്ങൾക്കുമെതിരെ വഞ്ചന കുറ്റം ചുമത്തി ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുടെ മുസ്ലിം ലീഗ് ഗ്രൂപ്പ് വടംവലിയുടെ, പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ ഗ്രൂപ്പ് വടംവലിയുടെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ എം സി ഖമറുദ്ദീനെ ഈ ഒരു കാര്യം പറഞ്ഞ് മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മത്സരിപ്പിക്കാതിരുന്നാൽ വേറെ ആർക്കെങ്കിലും കയറി മത്സരിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ പ്രധാനമായും മൂന്ന് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ലീഗിൽ ഇപ്പോൾ അധികാര വടംവലി നടക്കുന്നത്. അതിപ്പോൾ എം കെ മുനീറോ കുഞ്ഞാലിക്കുട്ടിയോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അധികാര വടംവലിയുടെയും അധികാരത്തിന് വേണ്ടിയുള്ള കടുപിടിയുടെയും ഒക്കെ ലക്ഷണങ്ങളാണ് ലീഗിൽ നിന്നും ഉയർന്നു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. യു ഡി എഫ് നേതൃത്വം ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല, കോൺഗ്രസും പ്രതികരിച്ചിട്ടില്ല, അല്ല അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, ലീഗിനെ ആശ്രയിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന ആ ഒരു ഘടന തന്നെ മുമ്പോട്ട് പോകുന്നത്. എന്തൊക്കെയായാലും എം സി ഖമറുദ്ദീനെതിരെ ഉള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹം തന്നെ പറയുന്നു മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ലീഗുകാർ തന്നെ, ലീഗിലെ മറ്റേ ഗ്രൂപ്പുകാർ ചേർന്ന് കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ പറയുന്നു. എന്തായാലും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോവുകയാണ്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കുറ്റാരോപിതൻ തന്നെയാണ് എം സി ഖമറുദ്ദീൻ എം എൽ എ. അപ്പോൾ ഈ മഞ്ചേശ്വരം എം എൽ എക്കെതിരെയുള്ള പടപ്പുറപ്പാട് ലീഗിൽ തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പടപ്പുറപ്പാടൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിയാൽ കൊള്ളാം. കാരണം ഇനി നിങ്ങൾക്ക് യു ഡി എഫിനുള്ള ചാൻസ് ആയിട്ടാണ് കണക്കും പ്രകാരം, ചരിത്രം പ്രകാരം ഈ കാര്യങ്ങളൊക്കെ, തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് ഒന്ന് ഒതുങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ യു ഡി എഫിനും കോൺഗ്രസിനും ലീഗിനും ഒക്കെ കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അധികാരമുണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഭരണത്തിൽ വരണം. ഭരണത്തിൽ വരാൻ വേണ്ടി ഈ തർക്കമൊക്കെ മറന്ന് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. പരസ്പരമുള്ള പാരവെപ്പൊക്കെ നിർത്തി, ഗ്രൂപ്പിസമൊക്കെ നിർത്തി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ യു ഡി എഫിനും കൊള്ളാം, അതുപോലെ ലീഗിനും കൊള്ളാം, കോൺഗ്രസിനും കൊള്ളാം. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.